കൊല്ലം ആയൂരിൽ ഗൃഹനാഥന്റെ മരണത്തിൽ മദ്യപസംഘത്തിനെതിരെ ആരോപണവുമായി കുടുംബം. മകളെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് കുടുംബം. മർദ്ദനത്തിൽ മനംനൊന്താണ് ആത്മഹത്യയെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും അജയകുമാറിന്റെ കുടുംബം 24നോട് പറഞ്ഞു. ഈ മാസം 19നാണ് കൊല്ലം ആയൂരിൽ അജയകുമാർ എന്ന 47-കാരനെ വീടിന് പിന്നിലെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന് അതിക്രൂരമായി മദ്യപസംഘം അജയകുമാറിനെ മർദ്ദിച്ചുവെന്നാണ് പരാതി. മർദ്ദനശേഷം അജയകുമാർ ഒരു ദിവസം മുഴുവൻ വീട്ടിൽ മുറിയടച്ചിരിക്കുകയായിരുന്നുവെന്ന് ഭാര്യ ദീപ്തി. പിറ്റേന്ന് വൈകിട്ട് 6:30 വരെ മുറി കഥയടച്ച് കിടന്നതായിരുന്നു. പിന്നെ 6:30 ആയപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. അരമണിക്കൂറായില്ല, അതിനുമ്പോൾ തിരിച്ചു വന്നായിരുന്നു. എന്നിട്ട് അതൊക്കെ വണ്ടിയിൽ നിർത്തി ആരെങ്കിലും അവിടെ കണ്ടില്ല, ഞങ്ങൾ നോക്കി എന്ത് ചെയ്യുന്നു. 18-ാം തീയതി ട്യൂഷൻ കഴിഞ്ഞ് തിരികെ മടങ്ങി വരും വഴിയായിരുന്നു സംഭവമെന്ന് മകൾ. ഇവര് 4 പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു വരുന്ന വഴിയിൽ. എന്നോട് അസഭ്യമായിട്ട് പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം അച്ഛൻ ചോദിക്കാൻ ചെന്നപ്പം അച്ഛൻ അവരെ ഉപദ്രവിച്ചിട്ട്. പ്രതികളുമായി മുൻപരിചയമോ മുൻ വൈരാഗ്യമോ ഇല്ലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. പുള്ളിക്ക് ആരോടും അങ്ങനെ ഒരു വഴക്കിന് പോകാൻ തോന്നാനുള്ള കഴിയല്ല. ഇപ്പം മോളെ അസഭ്യം പറഞ്ഞത് കൊണ്ട് ചോദ്യം ചെയ്യാനായിട്ട് പോയതാ. അവർ എല്ലാം കൂടെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുൻ വൈരാഗ്യം അങ്ങനെ ഒരു പ്രശ്നവുമില്ല, അങ്ങനെയൊന്നുമില്ല. ആത്മഹത്യാ പ്രേരണയ്ക്കാണ് 5 പേർക്കെതിരെ ചടയമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികൾ ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. സലിം മാലിക്, 24, കൊല്ലം.